അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാ. അഭിമന്യരായ പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ജാമിയയിലെ ഓരോ വിദ്യാർത്ഥികൾ, മറ്റ് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ ഒരവസരത്തിലാണ്. ഈ സമയം വളരെ തിരക്ക് കൂടിയ സമയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പഴയ കാലത്തൊക്കെ ഷഹബാൻ എന്ന് പറയുന്നത് പരീക്ഷ നടക്കുന്ന സമയം, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫാരിഗീങ്ങളായ ആളുകൾക്ക് ജോലി വേണം. ആ ജോലി അത് സമുദായത്തിന് ഉപകാരപ്പെട്ടതാവണം, അവർക്കും ഉപകാരപ്പെട്ടതായിരിക്കണം എന്ന നിലയിലാണ്. ഇപ്പോൾ ആ നിലക്കുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ വിപത്ത്, പഴയ കാലത്ത് തലമത്തട്ടി എന്ന് പറയുന്ന, വസൂരി എന്ന് പറഞ്ഞിരുന്ന, അതുപോലെ ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ പ്രദേശത്ത് മാത്രമുണ്ടായിരുന്നതാണ്, മലബാറിലുള്ളതാണ്, വള്ളുവനാട്ടിലുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലങ്ങളിലും ഈ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ സകല മനുഷ്യന്മാരുടെ മനസ്സിലും കടന്നുകൂടിയിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളൊക്കെ ഈ വിപത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗമെന്താണ് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇപ്പം നമ്മളെല്ലാം ഒരു ജോലിയുമില്ലാതെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്. ശൈബാനെ സംബന്ധിച്ച് നമുക്കെല്ലാം മുന്നോട്ട് പോകാനുള്ള, മുന്നോട്ട് നീങ്ങാനുള്ള വലിയൊരവസരമാണ് എന്നാണ് ഏത് വിഷയം കേട്ടാലും പണ്ട് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. ഒരു കവി പറഞ്ഞതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രാസികന്മാരും എഴുത്തുകാരും എല്ലാം പറയാറുണ്ട്. ഇതിൽ ഷുറൂന മിൻ ഷഅബാന വല്ലത് ഫവാസിൽ ഷുറുബ ലൈലിക ബിൻ നഹാരി وَلَا تَشْرَبْ بِأَقْدَاحٍ صِغَارِ فَقَدْ ضَاقَ الزَّمَانُ عَنِ الصِّغَارِ. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് ഒരു കള്ളുടിയനാണ്. കള്ളുടിയൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഷഹബാൻ 20 കഴിഞ്ഞുപോയി, ഇനി ചെറിയ പാത്രത്തിൽ കുടിച്ചിട്ട് കാര്യമല്ല, വലിയ പാത്രത്തിൽ തന്നെ കുടിക്കണമെന്ന്, കള്ള് കുടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ആ പദ്യം ചൊല്ലിയത്. ഇതല്ലി ഷുറൂന മിൻ ഷഅബാന വല്ലത്, ഷഅബാ മാസത്തിലെ 20 ദിവസം കഴിഞ്ഞു പോയാൽ, ഫവാസിൽ ഷുറുബ ലൈലിക ബിൻ നഹാരി, രാത്രിയും പകലും ചേർത്തി ചേർത്തി കുടിച്ചുകൊണ്ടിരിക്കണം എന്ന്, കള്ളുടിക്കണതിനെ പറ്റിയാണ് ആ പറഞ്ഞത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് കേട്ട ഒരു മഹാൻ, അദ്ദേഹം ഒരു വഴി നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു കള്ളുകുടിയൻ പാടിയ പാട്ടാണത്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചത്, പടച്ചവനെ, അദ്ദേഹം കള്ളുടിയനെ പറ്റിയല്ല ആലോചിക്കുന്നത്, ആ ബെയ്ത്തിൻ്റെ സാരത്തെ പറ്റിയാണ് അദ്ദേഹം വാചകം. സമയം വളരെ അവസാനിച്ചു പോവുകയാണ്. സമയം ഇല്ലാത്തൊരു തോതിലേക്കാണ്, ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാനായി നിങ്ങൾ മുഴുകി കൊള്ളണം എന്നതാണ് അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കിയത്. മറ്റവൻ പറഞ്ഞത് കള്ളുടിയെന്നാ, കള്ളുടിക്കാനുള്ള സമയം ഇനി വല്ലാതെ കിട്ടൂല, റമദാനായാൽ പിന്നെ ഉണ്ടാവില്ല, അപ്പം തന്നെ കിട്ടണ മാതിരി നല്ല ജോറായി കുടിച്ചോടി, ചെറിയ പാത്രത്തിലൊന്നും കുടിക്കണ്ട, വലിയ പാത്രത്തിൽ കുടിച്ചോടി എന്നാണ് ഇതിൻ്റെ സാധ്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുകൾ കൂടുതൽ ജോറാക്കാൻ, ഉഷാറാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ അവസരമാണ് എന്നതാണ്. ഇന്ന് അറബ് രാജ്യത്തിലുള്ള സഹോദരന്മാർക്ക് മക്കത്ത് എത്തിച്ചേരാൻ വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയെപ്പറ്റിയാണ് നമ്മളൊക്കെ പഴയ കാലത്ത്
നമ്മളുടെ ചെറിയ കാലം കഴിഞ്ഞു പോയത്. അന്ന് മക്കത്തെത്താനുള്ള ഒരു പ്രയാസം, അവിടെ എത്തിയാൽ നല്ല അമൽ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും എന്നതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എത്തിച്ചേരണ്ടേ? ഇന്നങ്ങനെയല്ല. അവിടെ എത്തിയ ഒരാൾ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ മക്കത്താണ് എന്നാണ്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹമാണ് വിളിച്ചത്, കുണ്ടോട്ടിയിലടുത്തുള്ള ഒരു സഹോദരൻ. ഉസ്താദ്, ഞാനിവിടെ മക്കത്തിൻ്റെ അടുത്താണ്, കഅബത്തിൻ്റെ തൊട്ടടുത്താണ്, പക്ഷേ കഅബത്തിലേക്ക് അടുക്കാൻ എനിക്ക് സാധ്യമല്ല, എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല, എന്നെ എന്നല്ല ഒരാളെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. ആ നിലക്ക് ഞങ്ങളെല്ലാം വളരെ ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കണം, പള്ളിക്ക് പോകാൻ പാടില്ല, അർമ്മക്ക് ചെല്ലാൻ പാടില്ല, തവാഫ് ചെല്ലാൻ പാടില്ല. നിശ്ചിതമായ ഒരാളുകളെ കൊണ്ട് മാത്രമാണ് കഅബൻ തവാഫ് ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോൾ തായ്ഭാഗത്താവും, ആ പ്രദേശത്തുള്ളവരാണെങ്കിൽ, ദൂരത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അവൽ മുഗൾ ഭാഗത്ത് കൂടി തന്നെ തവാഫ് ചെയ്യണം. കാരണം ജനങ്ങളുമായി ഇടപഴകുന്ന, ബന്ധപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മോട് ബന്ധപ്പെട്ട ഒരാളുടെ മരണമുണ്ടായി, പക്ഷേ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, അവിടെ പങ്കെടുക്കുന്നതിൽ പറ്റുന്ന ആളുകളും പറ്റാത്തവരും ഉണ്ടാകും. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച്, വൈദ്യന്മാർ ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ച് ഒരാൾക്കും കൈ കൊടുക്കാൻ പാടില്ല, കൈ പിടിക്കാൻ പാടില്ല എന്നതാണ്. എൻ്റെ കൈ പിടിച്ചാൽ എനിക്കും പ്രയാസം, അവർക്കും പ്രയാസം എന്ന് പണ്ട് ഒരു സംഭവത്തെപ്പറ്റി മൂസാ നബിൻ്റെ കാലത്തുണ്ടായ ഒരവസ്ഥനെ സംബന്ധിച്ച് പറഞ്ഞത് ഓർമ്മ തോന്നുന്നു. എന്നതുപോലെയുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നീക്കം. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മൾ കൂടുക. പക്ഷെ എന്നാലും വീട്ടിലിരിക്കുമ്പോൾ കഴിയുന്നതും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും ശഅബാൻ മാസത്തിലുള്ള നമ്മുടെ അമലുകളെപ്പറ്റി ആലോചിക്കാനും, പ്രത്യേകിച്ച് ശഅബാൻ പൗദിൻ്റെ ദിവസം മുന്തസഫ്, അതിൻ്റെ നടുവിലെ ദിവസങ്ങൾ, അതായത് ബറാത്തിൻ്റെ രാവുകൾ, ആ രാവ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഹമീം എന്ന് പറഞ്ഞിട്ട് സൂറത്തു ദുഹാനിൽ പറഞ്ഞ ആ സംഭവം, അത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ, അത് ഇതാണെന്നും അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. ഷഅബാൻ്റെ മുന്തസഫ് മിൻ ഷഅബാൻ. അപ്പോൾ ആ നിലക്ക് അമൽ ചെയ്യാൻ നല്ലോണം തയ്യാറാകുക. നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഒഴിവാണെങ്കിലും, പക്ഷേ അമൽ ചെയ്യാനും ആളുകൾക്കൊരു ഉറപ്പ് കിട്ടണ്ടേ? ആ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക, അതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ കോളേജുകളിൽ മാത്രമല്ല, നമ്മുടെ മദ്രസകളിലും പള്ളികളിലും മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ അന്തർദേശീയ തലങ്ങളിലുള്ള മുസ്ലിങ്ങൾ, മറ്റ് മനുഷ്യർ, അമേരിക്കയിലായാലും വെസ്റ്റേൺ രാജ്യങ്ങളിലായാലും മുസ്ലിം പ്രദേശങ്ങളിലാണെങ്കിലും മുസ്ലിമികളല്ലാത്തവർ പ്രദേശിക്കുന്ന സ്ഥലങ്ങൾ, താമസിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടങ്ങളിലൊക്കെ ഈ പ്രയാസം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല അവസരം കിട്ടിയത് നല്ല ഇബാദത്തിന് കൈനോടത്തോളം ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മളതിന് പ്രയത്നിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇതാണ് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടി, എല്ലാ ജനങ്ങൾക്കു വേണ്ടി, എല്ലാ രാഷ്ട്രങ്ങൾക്കു വേണ്ടി ഒക്കെ സർവ്വജനങ്ങൾക്കും ഉള്ള പ്രാർത്ഥന, അത് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി ദ്വാർക്കണം. അള്ളാഹു ഖൈറ് നൽകുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടുള്ള ചെറിയ ഒരു നസീഹത്ത് അത് അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.